ബ്ലഡ് ഗ്രൂപ്പ് അതെ അതെ ബ്ലഡ് ഡൊണേഷൻ അതിനെ പറ്റി ചെയ്യുന്നത്. 24 മണിക്കൂറും എല്ലാ ദിവസവും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ ട്രസ്റ്റിന്റെ കീഴിൽ അത് അവൈലബിൾ ആണ്. അതിനെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഡെഫിനറ്റ്ലി. ഇപ്പോ ഞാൻ മുമ്പേ ഈ ലിവ് ടു ഗിവ് ഇത് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ ഇതിൽ എന്ത് മതമല്ല, രാഷ്ട്രീയമല്ല, റിലീജിയൻ അല്ല, ഒന്നുമില്ല. വേദന വന്നാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. മൊഴിയുമില്ല. അങ്ങനെയാണ് സെർവിങ് പീപ്പിൾ. ഇപ്പൊ ഈ മതത്തിന്റെ പേര് വെച്ചിട്ട് കുറെ പേര് കാമഡി ഒക്കെ ചെയ്യുന്നുണ്ട്. അറിയാലോ ഇവരൊക്കെ ആക്സിഡന്റോ എന്തോ അവര് സ്നേഹിക്കുന്ന ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർ പറയുന്നു എന്റെ മതത്തിൽപ്പെട്ട ഒരാളുടെ ബ്ലഡ് താ പറയുന്നില്ല. ബ്ലഡ് ഗ്രൂപ്പ് താന്നേ പറയുന്നു. അവിടെയാണ് മതമുള്ളത്, അവിടെയാണ് റിലീജിയൻ എന്ന് പറയുന്നത് ഉള്ളത്, അവിടെയാണ് മനുഷ്യത്വം ഉള്ളത്. നീ അപ്പൊ പോയി പറഞ്ഞു എന്റെ മതം മതി പറയില്ല. സോ നമ്മൾ ചെയ്യുന്ന ഇതെന്ന് വെച്ചാൽ 24/7 അതിന്റെ കോൺടാക്ട് നമ്പർ തരാം, നിങ്ങൾ ഈ സ്ക്രോളിൽ കൂടെ ഇടാം. മിസ്റ്റർ അജിത്തിന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആര് എപ്പോ ഏത് അവസരത്തിലും ബ്ലഡ് ചോദിച്ചാൽ ഈവൻ ദ റാരസ്റ്റ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അവൈലബിൾ എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് പലരും ശ്രമിച്ച് തോറ്റുപോയ ഒരു ഏരിയയാണത്. ഇങ്ങനെ ഒരു ബ്ലഡ് ബാങ്കിൽ തുടങ്ങാൻ അങ്ങനെ പലരും തോറ്റുപോയ ഒരു പിന്മാറിയ ഒരു ഏരിയയാണത്. എത്ര നാളായിട്ടുണ്ട് അത്? ഈ ഒരു കുറെ നാളായിട്ടുണ്ട്. സി വാട്ട് ഐ ആം ട്രൈങ് ടു ഡു ഇസ് ഇതൊരു വിങ് ആണ്. ബാലാന്ന് പറയുന്ന ഒരാളല്ല, നല്ല മനുഷ്യന്മാർ ഇത് തുടങ്ങി. അപ്പൊ നല്ലവനാണെന്ന് ഒരുപാട് ശ്രമിക്കേണ്ട ആവശ്യം. പക്ഷെ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മതി നല്ലവനായിക്കോളും. അപ്പോ നമ്മളിത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോ നല്ല മനുഷ്യന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടിയതാണ്. അങ്ങനെയാണ് ഇങ്ങനെ വിങ് ഒന്ന് ഫോം ആയത്. അല്ലെങ്കിൽ ഇതേ അജിത്ത് പോലും ഒരാളായിട്ട് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ബാലാന്ന് പറയുന്ന ഒരാൾ പറ്റൂല. ഇത് ഒരു വിങ് ഫോം ആയപ്പോ 24/7 എല്ലാവർക്കും എത്തിച്ചു തരാനുള്ള ഒരു ഒരു അവസരം. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളിവിടെ ഇരിക്കുന്നു, അത്യാവശ്യം ഒരു റാരസ്റ്റ് ഗ്രൂപ്പ്, ട്രിവാൻഡ്രത്തിൽ ആക്സിഡന്റ്, എന്ത്? സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ദേർ. എല്ലാവരും മുമ്പ് വന്ന് സഹായിക്കുന്ന ഒരു കൂട്ടമേ ഉണ്ട്. ഈ ഇന്റർവ്യൂ കാണുമ്പോ തിരിച്ചറിയാ, ഒരു കൂട്ടമേ ഉണ്ട് നല്ല മനുഷ്യന്മാര്. അങ്ങനെ ഒരു മനസ്സുള്ള ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്.